തെരുവ് നായ്ക്കളെ മാറ്റുക, തെരുവ് നായ്ക്കളെ ഷെൽട്ടറിലാക്കുക, മനുഷ്യർക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുക. തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കൂ, 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 ജനങ്ങളെ രക്ഷിക്കൂ, 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 ജനങ്ങളെ രക്ഷിക്കൂ. ജനവാസ മേഖലകളിൽ വർദ്ധിച്ചുവരുന്ന വന്യമൃഗ ശല്യത്തിനെതിരെയും തെരുവിലെ നായ ശല്യത്തിനെതിരെയും ആലുവ സെൻസേവേഴ്സ് NSS യൂണിറ്റിന്റെയും ജനസേവ തെരുവുനായ വന്യമൃഗ വിമുക്ത കേരള സംഘത്തിന്റെയും ആഭിമുഖ്യത്തിൽ പ്രാർത്ഥന കൂട്ടായ്മ സംഘടിപ്പിച്ചു. ആലുവ ഗാന്ധി സ്ക്വയറിൽ നടന്ന പ്രാർത്ഥന കൂട്ടായ്മ പത്മശ്രീ ഡോക്ടർ ടോണി ഫെർണാണ്ടസ് ഉദ്ഘാടനം ചെയ്തു. തെരുവ് നായ്ക്കളെ സംരക്ഷിക്കുക, അവരിൽ നിന്ന് നമ്മുടെ മുക്തി നേടുക എന്ന സങ്കല്പത്തോടുകൂടി ആശയത്തോടു തുടങ്ങിയ ഈ സംഘടന ഇപ്പോൾ വന്യമൃഗങ്ങൾക്കെതിരായിട്ടും വല്ലതും ചെയ്യേണ്ടി വരും എന്നുള്ള നിർബന്ധമായിട്ടിരിക്കുകയാണ്. പലരും ഇതിപ്പോൾ തന്നെ മരിച്ചിട്ടുണ്ട് വന്യമൃഗങ്ങളുടെ ശല്യം. തെരുവ് നായ്ക്ക ശല്യത്തിനെതിരായിട്ട് ജോസ് മാവേലി ചില പദ്ധതികൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. അത് ചില സംഘടനകൾ ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. മനുഷ്യരുടെ സ്വൈര്യ ജീവിതത്തിന് തടസ്സമായിരിക്കുന്ന ജനവാസ മേഖലയിലെ വന്യജീവി വിളയാട്ടത്തിനും തെരുവിലെ നായശല്യത്തിനും എതിരെ അധികാരികൾ ആത്മാർത്ഥതയോടെ ഉണർന്ന് പ്രവർത്തിക്കാൻ വേണ്ട സന്മനസ് ഉണ്ടാകുവാൻ നമുക്ക് ഒറ്റക്കെട്ടായി പ്രാർത്ഥിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞു. വന്യമൃഗങ്ങളെയും തെരുവ് നായ്ക്കളെയും ഉപദ്രവിക്കാതെ മനുഷ്യജീവിതം സുഗമമാക്കാൻ അധികാരികൾ എത്രയും പെട്ടെന്ന് വഴി കാണണമെന്ന് ആശംസാ പ്രസംഗത്തിൽ ജനസേവ തെരുവ് നായ വന്യമൃഗ വിമുക്ത കേരള സംഘം ചെയർമാൻ ജോസ് മാവേലി ആവശ്യപ്പെട്ടു. ഇതിനൊരു പരിഹാരം കാണുന്നതിന് വേണ്ടി നമ്മൾ എത്രയും പെട്ടെന്ന് ഗവൺമെന്റിന്റെയും ഭരണാധികാരിയുടെയും ശ്രദ്ധ പിടിച്ചുപറ്റുന്നതിന് വേണ്ടി പരിശ്രമിക്കണം. അതിനുള്ള ഒരു മാറ്റത്തിന്റെ ഒരു ധ്വനിയാണ് ഇവിടെ നടക്കുന്നത്. ഇതിൽ പങ്കാളിയാകുന്നത് യുവതികളാണ്. യുവതികളാണ് ഏറ്റവും, അതായത് നാളത്തെ ഭരണചക്രം തിരിക്കേണ്ടതായ വിദ്യാർത്ഥിനികളാണ് ഇന്നിപ്പോൾ ഈ മഹാ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നത്. അതുകൊണ്ട് ഇതിൽ വന്നിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഞങ്ങളുടെ പേരിൽ ഹൃദയംഗമായ അഭിനന്ദനങ്ങൾ. സെന്റ് സേവേഴ്സ് കോളേജ് NSS കോർഡിനേറ്റർമാരായ ഡോക്ടർ നീനു റോസ്, ഡോക്ടർ ബിന്ദു ക്രിസ്റ്റഫർ, ജനസേവ തെരുവുനായ വന്യമൃഗ വിമുക്ത കേരള സംഘം ഭാരവാഹികളായ അഡ്വക്കേറ്റ് ചാർലി പോൾ, ജോബി തോമസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ടി എ ഹംസക്കോയ, NI രവീന്ദ്രൻ, ബാലാമണിയമ്മ, ലൈല രാധാകൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. NSS വളണ്ടിയർമാരായ 200 വിദ്യാർത്ഥികളും പ്രാർത്ഥന കൂട്ടായ്മയിൽ പങ്കുചേർന്നു. കുട്ടിക്ക് തെരുവുനായ ആക്രമണം ഏറ്റിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിന്റെ ജീവിതകാലം വരെ ആ മുറിവ് ഉണങ്ങില്ല. ശരീരത്തിലും മുറിവുണങ്ങിയാലും ആ മനസ്സിൽ നിന്ന് ആ മുറിവ് ഉണങ്ങില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു ശ്രദ്ധ ക്ഷണിക്കൽ പ്രോഗ്രാം നമ്മൾ സംഘടിപ്പിക്കുന്നത്. അതുപോലെ നിരവധി ആളുകൾ കിഴക്കൻ നാടുകളിൽ, പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ വന്യ മൃഗങ്ങളുടെ ആക്രമണങ്ങൾക്ക് വിധേയമായി നിരവധിയായ മനുഷ്യജീവൻ ഓരോ ദിവസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വന്യമൃഗാക്രമണങ്ങളിൽ 4 പേർക്ക് പരിക്കേറ്റു. ഈ ഒരു സാഹചര്യത്തിൽ ഈ വന്യമൃഗങ്ങൾക്കോ അതുപോലുള്ള ജീവജാലങ്ങൾക്കൊന്നും ഈ സമരത്തിൽ അല്ലെങ്കിൽ ഈ ശ്രദ്ധ ക്ഷണിക്കൽ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ഒരാളും എതിരല്ല. പക്ഷെ മനുഷ്യനെ സംരക്ഷിക്കണം. മനുഷ്യന് ഒരു വിലയും നൽകാത്ത ഒരു കാലഘട്ടത്തിലൂടെ ലോകം കടന്നു പോവുകയാണ്. മനുഷ്യന് ജീവൻ സംരക്ഷിക്കണം എന്നതാണ് മുഖ്യ സന്ദേശം. മനുഷ്യജീവനെ സംരക്ഷിക്കാതെ നടത്തുന്ന ഏത് കാര്യങ്ങളും കൃത്യമായ ലക്ഷ്യപഥത്തിലെത്തില്ല. നിരവധി ആളുകളാണ് വന്യമൃഗ ആക്രമണങ്ങളിൽ വിധേയമാകുന്നത്. അതുപോലെ തെരുവുനായി ആക്രമണങ്ങളിൽ, തെരുവുനായി ആക്രമണങ്ങളിൽ കഴിഞ്ഞ വർഷം മാത്രം 1818 പേർക്ക് എറണാകുളം ജില്ലയിൽ പരിക്കേറ്റു. 6 പേർ മരണപ്പെട്ടു. ഈ ഭൂരിപക്ഷം പേരും ഏറ്റവും സാധുക്കളായ ആളുകൾ. തെരുവുനായി ആക്രമണങ്ങളിൽ വിധേയമാകുന്നത് ഭൂരിപക്ഷം പേരും സാധുക്കളോ അല്ലെങ്കിൽ ഏറ്റവും പാവപ്പെട്ട ആളുകളാണ്. രാജസ്ഥാൻ ജയ്പൂർ കുർത്ത സെറ്റുകൾ ഇനി ആലുവയിലും. മെയിൻലി ഡീൽ ചെയ്യുന്നത് രാജസ്ഥാനി കുർത്തീസ്, കുർത്ത സെറ്റ്സ് അങ്ങനെയെല്ലാം ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ബാംഗ്ലൂർ പ്രിന്റ്, അജ്രക്, നൈറാക്കട്ട്, ആലിയാക്കട്ട്,
ഇതെല്ലാമാണിപ്പോൾ ഞാൻ സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരുവിധം എല്ലാ രാജസ്ഥാനി കളക്ഷൻസും നമ്മൾ ചെയ്യുന്നുണ്ട് കൂടാതെ ലക്നവി അങ്ങനെ എല്ലാ മോസ്റ്റ്ലി എല്ലാ പാകിസ്ഥാനി എല്ലാ ഡിസൈൻസും നമ്മൾ ചെയ്യുന്നുണ്ട് ടാസ് റോഡിലുള്ള അധാര വസ്ത്രാലയത്തിലാണ് ഗുണമേന്മയുള്ള വസ്ത്രങ്ങളുടെ വൻ ശേഖരമുള്ളത് ഓൺലൈനിലും ലഭ്യമാണ് ഫോൺ 7902601234 Wow.